ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ തൊഴിൽ വീഥിയിൽ വന്നിട്ടുള്ള 10th ലെവൽ പ്രിലിംസ് പരീക്ഷ പരിശീലനമാണ്. ഇന്ത്യൻ റെയിൽവേ ആണ് ടോപ്പിക്. 10th ലെവൽ പ്രിലിംസിന് ശ്രമിക്കുന്നവർക്ക് ഈ വീഡിയോ വളരെ പ്രയോജനപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഛത്രപതി ശിവജി ടെർമിനസ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഛത്രപതി ശിവജി ടെർമിനസ്. ഇന്ത്യയിലെ ആദ്യ മൗണ്ടൻ റെയിൽവേ ഏതാണ്? ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ, 1881. ഇന്ത്യയിലെ ആദ്യ മൗണ്ടൻ റെയിൽവേ ഏതാണ്? ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ, 1881. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യകാല പേര് എന്താണ്? ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യകാല പേര് എന്താണ്? ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഡൽഹൌസി പ്രഭു. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഡൽഹൌസി പ്രഭു. ഇന്ത്യൻ റെയിൽവേ ആക്ട് പാസാക്കിയ വർഷം? 1890. ഇന്ത്യൻ റെയിൽവേ ആക്ട് പാസാക്കിയ വർഷം? 1890. ഇന്ത്യൻ റെയിൽവേ ബോർഡ് രൂപീകൃതമായ വർഷം? 1905. ഇന്ത്യൻ റെയിൽവേ ബോർഡ് രൂപീകൃതമായ വർഷം? 1905. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യമുദ്ര? ബോലു എന്ന ആനക്കുട്ടി. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യമുദ്ര? ബോലു എന്ന ആനക്കുട്ടി. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ഏത്? ബോംബെ താനെ. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ഏത്? ബോംബെ ടു താനെ. ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് എപ്പോൾ? 1853 ഏപ്രിൽ 16. ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് എപ്പോൾ? 1853 ഏപ്രിൽ 16. കേരളത്തിൽ ആദ്യ ട്രെയിൻ സർവീസ് ആരംഭിച്ച വർഷം? 1861. തിരൂർ ടു ബേപ്പൂരി. കേരളത്തിൽ ആദ്യ ട്രെയിൻ സർവീസ് ആരംഭിച്ച വർഷം? 1861. തിരൂർ ടു ബേപ്പൂരി. ഇന്ത്യൻ റെയിൽവേ ബജറ്റ് ജനറൽ ബജറ്റിൽ നിന്നും വേർപ്പെടുത്തിയ വർഷം? 1924. ഇന്ത്യൻ റെയിൽവേ ബജറ്റ് ജനറൽ ബജറ്റിൽ നിന്നും വേർപ്പെടുത്തിയ വർഷം? 1924. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് ആര്? ജോൺ മത്തായി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് ആര്? ജോൺ മത്തായി. റെയിൽവേ ബജറ്റും പൊതുബജറ്റും വീണ്ടും ഒന്നിപ്പിച്ച് അവതരിപ്പിച്ചത്? 2017 ഫെബ്രുവരി 1. റെയിൽവേ ബജറ്റും പൊതുബജറ്റും വീണ്ടും ഒന്നിപ്പിച്ച് അവതരിപ്പിച്ചത് 2017 ഫെബ്രുവരി 1. ഇന്ത്യയിൽ അവസാനമായി റെയിൽവേ ലൈൻ നിലവിൽ വന്ന സംസ്ഥാനം? മേഘാലയ. ഇന്ത്യയിൽ അവസാനമായി റെയിൽവേ ലൈൻ നിലവിൽ വന്ന സംസ്ഥാനം? മേഘാലയ. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ചത് ഏതു വർഷം? 1951. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ചത് ഏതു വർഷം? 1951. ഇന്ത്യയിലെ ആകെ റെയിൽവേ സോണുകളുടെ എണ്ണം? 18. ഇന്ത്യയിലെ ആകെ റെയിൽവേ സോണുകളുടെ എണ്ണം എത്ര? 18. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം? ചെന്നൈ.
ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ. നോർത്തേൺ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. നോർത്തേൺ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ സ്ഥാപിതമായ റെയിൽവേ സോൺ സൗത്ത് കോസ്റ്റ് റെയിൽവേ വിശാഖപട്ടണത്ത്. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ സ്ഥാപിതമായ റെയിൽവേ സോൺ സൗത്ത് കോസ്റ്റ് റെയിൽവേ വിശാഖപട്ടണത്ത്. ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് ട്രെയിൻ റിസർവേഷൻ ആരംഭിച്ച വർഷം 2002. ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് ട്രെയിൻ റിസർവേഷൻ ആരംഭിച്ച വർഷം 2002. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ബേലാപൂർ ഭവൻ. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ബേലാപൂർ ഭവൻ. കൊങ്കൺ റെയിൽവേ കടന്നുപോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 3. മഹാരാഷ്ട്ര, ഗോവ, കർണാടക. കൊങ്കൺ റെയിൽവേ കടന്നുപോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 3. മഹാരാഷ്ട്ര, ഗോവ, കർണാടക. മെട്രോമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതാര്? ഇ. ശ്രീധരൻ. മെട്രോമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതാര്? ഇ. ശ്രീധരൻ. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് എവിടെ? കൊൽക്കത്ത, 1984. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് എവിടെ? കൊൽക്കത്ത, 1984. ഇന്ത്യയിലെ രണ്ടാമത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് എവിടെ? ന്യൂഡൽഹി, 1995. ഇന്ത്യയിലെ രണ്ടാമത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് എവിടെ? ന്യൂഡൽഹി, 1995. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെട്രോ ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെട്രോ ന്യൂഡൽഹി. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ ബാംഗ്ലൂരു, 2011. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ ബാംഗ്ലൂരു, 2011. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച 13-ാമത്തെ മെട്രോ നാഗ്പൂർ മെട്രോ. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച 13-ാമത്തെ മെട്രോ നാഗ്പൂർ മെട്രോ. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് വിവേക് എക്സ്പ്രസ്, ദിബ്രുഗഡ്, കന്യാകുമാരി. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് വിവേക് എക്സ്പ്രസ്, ദിബ്രുഗഡ് ടു കന്യാകുമാരി. ഇന്ത്യയിലെ ആദ്യത്തെ ടോയ് ട്രെയിൻ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ. ഇന്ത്യയിലെ ആദ്യത്തെ ടോയ് ട്രെയിൻ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം ജപ്പാൻ. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം ജപ്പാൻ. വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ ട്രെയിൻ രാജധാനി എക്സ്പ്രസ്. വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ട്രെയിൻ രാജധാനി എക്സ്പ്രസ്. രാജധാനി എക്സ്പ്രസ് ട്രെയിനുകൾ സർവീസ് ആരംഭിച്ച വർഷം 1969. രാജധാനി എക്സ്പ്രസ് ട്രെയിനുകൾ സർവീസ് ആരംഭിച്ച വർഷം 1969. രാജധാനി എക്സ്പ്രസിൻ്റെ നിറം ചുവപ്പ്. രാജധാനി എക്സ്പ്രസിൻ്റെ നിറം ചുവപ്പ്. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യൻ ട്രെയിൻ മേദ എക്സ്പ്രസ്. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യൻ ട്രെയിൻ മേദ എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് ട്രെയിൻ തേജസ് എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് ട്രെയിൻ
തേജസ് എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡക്കർ ട്രെയിൻ സിംഹഗഡ് എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡക്കർ ട്രെയിൻ സിംഹഗഡ് എക്സ്പ്രസ്. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഇലക്ട്രിക് ട്രെയിൻ ഡക്കാൻ ക്യൂൻ. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഇലക്ട്രിക് ട്രെയിൻ ഡക്കാൻ ക്യൂൻ. ഗ്രാമീണ മേഖലയിൽ ചികിത്സാ സഹായം എത്തിക്കുന്നതിനുള്ള ട്രെയിൻ സർവീസ് ലൈഫ് ലൈൻ എക്സ്പ്രസ്. 1991 ഗ്രാമീണ മേഖലയിൽ ചികിത്സാ സഹായം എത്തിക്കുന്നതിനുള്ള ട്രെയിൻ സർവീസ് ലൈഫ് ലൈൻ എക്സ്പ്രസ്. 1991 മദൻ മോഹൻ മാളവിയോടുള്ള ആദരസൂചകമായി ആരംഭിച്ച ട്രെയിൻ സർവീസ് മഹാമാന എക്സ്പ്രസ്. മദൻ മോഹൻ മാളവിയോടുള്ള ആദരസൂചകമായി ആരംഭിച്ച ട്രെയിൻ സർവീസ് മഹാമാന എക്സ്പ്രസ്. ശതാബ്ദി എക്സ്പ്രസ് ആരംഭിച്ചത് ഏത് വ്യക്തിയോടുള്ള ബഹുമാനാർത്ഥമാണ്? നെഹ്റു. ശതാബ്ദി എക്സ്പ്രസ് ആരംഭിച്ചത് ഏത് വ്യക്തിയോടുള്ള ബഹുമാനാർത്ഥമാണ്? നെഹ്റു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ റിങ്കു സിൻഹ റോയ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ റിങ്കു സിൻഹ റോയ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ് സുരേഖ ബോൺസ്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ് സുരേഖ ബോൺസ്ലേ. റെയിൽവേ മാനേജ്മെൻറ്റിനെ കുറിച്ചും ധനവിനിയോഗത്തെക്കുറിച്ചും പഠിക്കാൻ രൂപവൽക്കരിച്ച കമ്മിറ്റി അക്വർത്ത് കമ്മിറ്റി. റെയിൽവേ മാനേജ്മെൻറ്റിനെക്കുറിച്ചും ധനവിനിയോഗത്തെക്കുറിച്ചും പഠിക്കാൻ രൂപവൽക്കരിച്ച കമ്മിറ്റി അക്വർത്ത് കമ്മിറ്റി. ഇന്ത്യൻ റെയിൽവേയുടെ റൂട്ട് ദൈർഘ്യത്തിൽ ഏറ്റവും കൂടുതലുള്ള പാതയേത്? ബ്രോഡ്ഗേജ്. ഇന്ത്യൻ റെയിൽവേയുടെ റൂട്ട് ദൈർഘ്യത്തിൽ ഏറ്റവും കൂടുതലുള്ള പാതയേത്? ബ്രോഡ്ഗേജ്. ബ്രോഡ്ഗേജ് എത്ര മീറ്ററാണ്? 1.676 മീറ്റർ. ബ്രോഡ്ഗേജ് എത്ര മീറ്ററാണ്? 1.676 മീറ്റർ. ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഹുംബള്ളി കർണാടകത്തിൽ. ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഹുംബള്ളി കർണാടകത്തിൽ. ജനശതാബ്ദി എക്സ്പ്രസ് പ്രവർത്തനം ആരംഭിച്ച വർഷം 2002. ജനശതാബ്ദി എക്സ്പ്രസ് പ്രവർത്തനം ആരംഭിച്ച വർഷം 2002. റെയിൽ വീൽ ഫാക്ടറി എവിടെയാണ്? യലഹങ്ക ബാംഗ്ലൂരിൽ. റെയിൽ വീൽ ഫാക്ടറി എവിടെയാണ്? യലഹങ്ക ബാംഗ്ലൂർ. ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? പെരമ്പൂർ ചെന്നൈയിൽ. ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? പെരമ്പൂർ ചെന്നൈയിൽ. റെയിൽ കോച്ച് ഫാക്ടറി എവിടെയാണ്? കപൂർത്തല പഞ്ചാബിൽ. റെയിൽ കോച്ച് ഫാക്ടറി എവിടെയാണ്? കപൂർത്തല പഞ്ചാബിൽ. ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് എവിടെയാണ്? പശ്ചിമ ബംഗാൾ. ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് എവിടെയാണ്? പശ്ചിമ ബംഗാൾ. റെയിൽവേ സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വഡോദര ഗുജറാത്തിൽ. റെയിൽവേ സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വഡോദര ഗുജറാത്തിൽ. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സർവകലാശാല നാഷണൽ റെയിൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സർവകലാശാല നാഷണൽ റെയിൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ റെയിൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? വഡോദര. നാഷണൽ റെയിൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? വഡോദര.
ട്രെയിനുകളിലെ അറ്റകുറ്റപ്പണികൾ പരിഹരിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ചെടുത്ത റോബോട്ട്. ഉസ്താദ്, ട്രെയിനുകളിലെ അറ്റകുറ്റപ്പണികൾ പരിഹരിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ചെടുത്ത റോബോട്ട്. ഉസ്താദ്, മൈത്രി എക്സ്പ്രസ് ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഇന്ത്യ, ബംഗ്ലാദേശ്. മൈത്രി എക്സ്പ്രസ് ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഇന്ത്യ, ബംഗ്ലാദേശ്. ഇന്ത്യൻ റെയിൽവേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ചാണക്യപുരി, ന്യൂഡൽഹിയിൽ. ഇന്ത്യൻ റെയിൽവേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ചാണക്യപുരി, ന്യൂഡൽഹിയിൽ. ഇന്ത്യയിൽ ISO സർട്ടിഫിക്കേഷൻ നേടിയ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിൽ ISO സർട്ടിഫിക്കേഷൻ നേടിയ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യൻ റെയിൽവേയുടെ ഡയമണ്ട് ക്രോസിംഗ് ഉള്ള ഏക സ്ഥലം നാഗ്പൂർ. ഇന്ത്യൻ റെയിൽവേയുടെ ഡയമണ്ട് ക്രോസിംഗ് ഉള്ള ഏക സ്ഥലം നാഗ്പൂർ. വിവേകാനന്ദൻ്റെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിൻ സർവീസ് വിവേക് എക്സ്പ്രസ്. വിവേകാനന്ദൻ്റെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിൻ സർവീസ് വിവേക് എക്സ്പ്രസ്. ടാഗോറിൻ്റെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിൻ സർവീസ് സംസ്കൃതി എക്സ്പ്രസ്. ടാഗോറിൻ്റെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിൻ സർവീസ് സംസ്കൃതി എക്സ്പ്രസ്. ഇന്ത്യൻ റെയിൽവേയുടെ അപ്തവാക്യം രാഷ്ട്രത്തിൻ്റെ ജീവരേഖ. ഇന്ത്യൻ റെയിൽവേയുടെ അപ്തവാക്യം രാഷ്ട്രത്തിൻ്റെ ജീവരേഖ. ഇന്ത്യയിലെ ഏക റാക്ക് റെയിൽവേ നീലഗിരി മൗണ്ടൻ റെയിൽവേ. ഇന്ത്യയിലെ ഏക റാക്ക് റെയിൽവേ നീലഗിരി മൗണ്ടൻ റെയിൽവേ. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.